ഇതാണ് നോയിപ്പഴം. ഇതാണ് നമ്മുടെ ആട്. ഇതുപോലത്തെ ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മോർപ്പാലയിൽ ഒരു അഗ്രികൾച്ചറൽ ഫാമിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഫാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുതോണിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോണ വഴിക്ക് വാഴവര എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഫാം ഉള്ളത്. ഈ ഫാമിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് വഴിയിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, കുറേ കുതിരക്കുട്ടികളും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ കുറേ ആക്ടിവിറ്റീസാണ് മേജറായിട്ടുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് മോർപ്പാലയിൽ നോഹാസ് വണ്ടർ പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ദിവസം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ ഫീസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 200 രൂപയാണ് ഫീസ് വരുന്നത്. നമ്മൾ കുട്ടികൾക്കല്ല, വലിയ മുതിർന്ന ആൾക്കാർക്ക് 200 രൂപയാണ് ഫീസ് വരുന്നത്. ഫീസ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ് അഗ്രികൾച്ചറൽ ഫാമിൻ്റെ ഏകദേശ രൂപങ്ങൾ. കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ആദ്യക്കൂട്ടം ഉറങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യക്കൂട്ടാ, അവൻ ഉറക്കമാണ്. നമുക്കിതിനകത്ത് ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പരിചയ അനൂപേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ഇത് അച്ചു. ആദ്യക്കൂട്ടൻ ഉറക്കമാണ്. ആദ്യക്കൂട്ടനും അമ്മക്കുട്ടനും അതെ അമ്മായി. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്ന് നമ്മൾ ഈ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സൈക്കിൾ റിക്ഷയുണ്ട്, ഇവിടെ ഒരു ബൈക്കിൻ്റെ ഒരു ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ആദ്യം കൊണ്ട് ഉറങ്ങും, അപ്പോൾ അവൻ എണീറ്റ് കഴിയുമ്പോൾ അവന് ഇതൊക്കെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കുളമുണ്ട്. ഈ കുളത്തിനകത്ത് നമുക്ക് ഫീഡ് ചെയ്യിക്കാൻ പറ്റും ഫിഷിനെയൊക്കെ. ആർട്ടിഫിഷ്യൽ കുളമായി കാണുന്നത്. കുളത്തിൽ പോളിക്കാർപ്പ് അതുപോലെ സിലോപ്പി അങ്ങനെ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫീഡ് ചെയ്യിക്കാം കുളത്തിലുള്ള മീനുകളെ. അതുപോലെ ഇവിടെ കുറേ മൃഗങ്ങളുടെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടമാകും. ഈ മാൻ എല്ലാം ഉണ്ട്. പിന്നെ സ്ലൈഡറൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. അമ്മൂസ് മീനിനെ ഫീഡ് ചെയ്യിക്കാൻ പോവാണ്. മീൻ വരുമോ നോക്കട്ടെ തന്നെ അല്ലേ. അടിയോളി എടാ, അതിവിടെ നോക്ക്. ആനിമൽസ് ആന വെള്ളം ചീറ്റുന്നതാ. ഇഷ്ടപ്പെട്ടോ? ആ ഇത് ക്യാപ്റ്റൻ അമേരിക്ക, ബാറ്റ്മാൻ, സ്പൈഡർമാൻ, ഹൾക്ക് അല്ലേ. ഇതകത്തുനിന്ന് ഇറക്കാൻ പറ്റും.
ഇതിന്റെ പേര് ബ്ലാക്ക് ഫാൻടെയിൽ ഡോവ് ആണ്. ബ്ലാക്ക് ഫാൻ കറുത്ത നല്ല കറുത്ത അടിപൊളി ചെറുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രാവാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഈ ഫാമിൽ മേജറായിട്ട് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ, ഈ ഫാമിൻ്റെ പല പല സ്ഥലങ്ങളിൽ പല സ്ഥലത്തായിട്ട് ഇതുപോലെ പക്ഷികളെയും അതുപോലെ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ അവരിങ്ങനെ എന്നാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാർഗോ ക്ലൈംബിംഗ് നെറ്റ് ഉണ്ട്. ഇത് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ കയറാൻ പാടില്ല. അതിന് മുകളിലുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും. എന്താണ് ആ അച്ഛന് കയറാം, കുഞ്ഞിന് കയറാൻ പറ്റത്തില്ല. 10 വയസ്സിന് മുകളിലുള്ളവർക്കേ കയറാൻ പാടുള്ളൂ. രണ്ടുപേരും കൂടെ കൂടി സുഖമായിട്ട് കുഞ്ഞലാടി ഇരിക്കുവാണ് അല്ലേ. അമ്മായി കയറുന്നില്ലേ? അതിടാ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, വെള്ളം തിരുന്ന ആന. ആന വെള്ളം തിരു, വാ നീ ഓടി പോരാ, അടിപൊളി പോരാ, ആനയുടെ അടിപൊളി പോരാ. അടുത്തത് നമ്മൾ നടന്ന് നടന്ന് മുകളിലേക്ക് പോവാണ്. അവിടെയാണ് ഈ പ്ലാന്റ്സുകളൊക്കെ ഉള്ളത്. ആ ഇവിടെ ഇവർ കയറി പോകാനായിട്ട് ഒരു ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ അവിടെയൊക്കെ ഓരോ ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻസിലൂടെ കയറിയാണ് നോക്കിയാണ് പോകേണ്ടത്. അപ്പൊ ഈ കല്ലുകൾ നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയതാണോ? ഉണ്ടായിരുന്നാണോ? മേജറായിട്ട് നമ്മൾ ഈ കല്ലുകളുടെ മുകളിലൂടെയാണ് കയറി കയറി പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ഫ്രൂട്ട്സും പ്ലാന്റ്സൊക്കെ ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മൊത്തം കല്ലുകളാണിത്. അവരെ കയറി വരുന്നുണ്ടോ അങ്ങോട്ട്? വാ ചാടി കയറി കയറി വാ, അച്ഛൊക്കെ മടുത്ത് നിൽക്കുക. വാ വാ കയറി വാ. കണ്ടോ, ഭക്ഷിക്കുവാൻ വേണ്ടിയുള്ളതല്ല ജീവിതം, ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഭക്ഷണം. അപ്പോൾ ഇത് വേ ടു ഫ്രൂട്ട് ഗാർഡൻ. ഇവിടെയുള്ള ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത്, സലാക്ക്, മാംഗോസ്റ്റീൻ, ആപ്പിൾ, ബട്ടർ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിനകത്തുണ്ട്. ഇത് ഗൂസ്ബെറി അല്ലേ, ഗൂസ്ബെറി. സ്റ്റാർ ഫ്രൂട്ട് എവിടെയാണ്? ആ ഈ പൂവിട്ട് നിൽക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ആണ്. ഇത് ചാമ്പയ്ക്ക. ഇത് വേറെ ചാമ്പയാണല്ലോ, നമ്മുടെ നാട്ടിലുള്ള ചാമ്പയല്ലല്ലോ. ഇത് പല വെറൈറ്റി ഉണ്ട്. ഓ, 4-5 വെറൈറ്റി ചാമ്പയുണ്ട് കേട്ടോ. ഈ ഗാർഡനകത്ത് ഗാർഡനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കല്ലൊക്കെ കയറി കുറച്ച് അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു രസമാണ് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. ഇവിടെ എത്തിച്ചേരാൻ നമ്മൾ സൂപ്പറാണ്, നല്ല നല്ല തണുപ്പും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം അവിടുത്തും ചെറിയ ചെറിയ ഇതുപോലെയുള്ള കോട്സുകൾ എഴുതിയിട്ടുണ്ട്. അത് നല്ലൊരു ഇതാണ്. എന്താണ് സലാക്ക്? ഓ, ഇത് സലാക്ക് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തതാണ്. ഇത് ഫ്രൂട്ട് ഉണ്ടോ? ഓ ഓ, ഓക്കെ 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 ഓക്കെ. സലാക്ക് ഫ്രൂട്ട്, സ്നേക്ക് ഫ്രൂട്ട് എന്നതിൻ്റെ പേരുണ്ട്. ആ പിസ്ത ആ നമ്മുടെ പിസ്ത മരമായി കാണുന്നത്. പിസ്ത, അതെ. ഇവിടെ ഒരു 80 വെറൈറ്റി പേരളാണ് ഉള്ളത്. ഇതിനകത്തൊന്നും ഇപ്പൊ കായ്ച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കായ ഉണ്ടായിരുന്നോ? കായ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു എന്നാ പറഞ്ഞ. ഓ ഓക്കെ ഓക്കെ. ബറാബ, ഓയ്യോ, ഇതൊക്കെ കേട്ടിട്ട് കൂടിയില്ല നമ്മള്. ബറാബ ഇതാണ് പഴയതിൻ്റെ. തിന്നാൻ പറ്റുമോ? നോക്കി നോക്കി, ഒന്ന് പൊളിച്ചു നോക്കി, കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. റംബൂട്ടാൻ്റെ ഒക്കെ ഒരു രീതി.
പുളിയാ മരത്തെ മുന്തിരിങ്ങ ഉണ്ടാകുന്നു കായായി വരുന്നേ ഉള്ളൂ മരത്തെ മുന്തിരിങ്ങ ഉണ്ടാകുന്നത് ജബോട്ടിക്ക അല്ലേ ഓ ജബോട്ടിക്ക ഇനി പഴുക്കും ആ ഫ്രൂട്ട് പഴുക്കും അല്ലേ നല്ല മധുരമാവുമായിരിക്കും അല്ലേ ജീവിതം പ്രകൃതിയുടെ ദാനമാണ് സുന്ദരമായ ജീവിതം ബുദ്ധിയുടെയും മഹാത്മാഗാന്ധി ഓ അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞ വാപ്തവാക്യമാണത് ഇതെന്താണ് ഗണപതി നാരകം ഓ ഇതെന്താ ഗണപതി നാരകം എന്ന് വിളിക്കാന്ന് കാര്യം ഭയങ്കര വലുപ്പമാവും അല്ലേ ഓ അതുകൊണ്ടാണ് ആ നീട്ടം വലുതാവും അല്ലേ ഊനിപ്പഴം ആ ഇതാണ് നോനിപ്പഴം നോനിപ്പഴം ഈ ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതല്ലേ ആ നോനിപ്പഴാണിത് പക്ഷെ നോനിപ്പഴം ഡയറക്റ്റായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു അല്ലേ ആണോ അത് നമ്മൾ ചുമ്മാ തിന്നാൻ കൊള്ളുവോ കൊള്ളത്തില്ലല്ലേ ആണോ ഇത് എന്നാ ഇത് ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേർപ്പിന് സുഗന്ധം വരുമെന്ന് പെർഫ്യൂം ഫ്രൂട്ട് എങ്ങനെ മധുരമുണ്ടോ അമ്മായി കൊടുത്തേ ചെറിയ ഉള്ളിയുണ്ട് ഏതിന് ഇത് രണ്ടും അതാ ഈ എന്നാ ആ ഓക്കെ ഓക്കെ ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാര് കഴിക്കുള്ളു അവിടെ ഉണ്ടാകുകയാണെങ്കിൽ പ്രജകൾ കഴിക്കാൻ പാടില്ല അവർക്ക് കൊണ്ട് കൊടുക്കണമെന്നാണ് നിയമം രാജാവിന് മാത്രം സുഗന്ധം മതി ഇതിന്റെ പഴം കഴിച്ചിട്ട് പുളിയുള്ള എല്ലാ സാധനം കഴിച്ചാലും മധുരമായിരിക്കും മധുരമായിരിക്കും ഓ ഇതിന്റെ പേരെന്താ മിറക്കിൾ ഫ്രൂട്ട് മിറക്കിൾ ഫ്രൂട്ട് അതാണ് മനുഷ്യൻ ഭൂമിയുടെ അവകാശിയാണെങ്കിൽ ഭൂമി മനുഷ്യന്റെയും അവകാശിയാണ് ഇതാണ് നോനിപ്പഴം അയ്യോ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ ഡയറക്റ്റായിട്ട് അയ്യോ ഇതാണ് നോനിപ്പഴം ഭയങ്കര ഒരു വൃത്തിയുടെ മണം കേട്ടോ അതിന് നോനിപ്പഴത്തിന് കസ്തൂരി ആ ഇവിടെ മുഴുവൻ മെഡിസിനൽ പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം അവിടുത്തെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുറച്ചുകൂടെ എന്താണ് നമ്മുടെ ആയുർവേദിക് BAMS ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഇതിനകത്ത് സയൻറ്റിഫിക് നെയിം അടക്കം ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത് കണ്ടോ നീർമാതളം ഇത് സ്ഥലം എത്ര സെൻറ് എന്തൊരു സ്ഥലമുണ്ട് കേട്ടത് മൊത്തം കൂടെ കൂടിയിട്ട് നീലക്കൊടുവേലി ഇതേ നീലക്കൊടുവേലി ഇതാണല്ലോ നമ്മുടെ ആട് 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 സിനിമയ്ക്ക് സാധനമല്ലേ നീലക്കൊടുവേലി ആ അതാണ് നീലക്കൊടുവേലിതേ നീലക്കൊടുവേലി കാണും ഇതാണ് നീലക്കൊടുവേലി പൂവ് ആ നീലക്കൊടുവേലി പൂവാണോ അന്ന് അവർ അന്വേഷിച്ച് നടന്നേ ഏ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ ആട് ഇതിന്റെ പേര് കനേഡിയൻ പിഗ്മി കനേഡിയൻ പിഗ്മി ഏറ്റവും പാലൊക്കെ ഉണ്ടാവും കൂടുതലായിട്ട് പാലുണ്ടാവും എന്നാലും നമുക്ക് ഇതാണ് അല്ലേ കനേഡിയൻ പിഗ്മി അത് ശരിക്കും കാനഡക്കാരനാണോ കാനഡയാണോ ആള് ഒറിജിൻ കാനഡ ആയിരിക്കും അല്ലേ ആ ഹൈറ്റ് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കുറവുള്ളത് ദേടാ അതിക്കോട്ടെ നോക്ക് ആ ബ്രെഡ് കഴിക്കാൻ പാടുണ്ടോ ബ്രെഡ് കഴിച്ചു എന്തായാലും ഇത് എന്ത് കോഴിയത് ഫ്രിസൈൽ ഫ്രിസൈൽ ചിക്കൻ അലങ്കാര കോഴികൾ ദേ ഇത് നല്ല അലങ്കാരമാണ് ഇത് കറണ്ട് അടിച്ചു വലിപ്പുണ്ട് നോക്ക് അലങ്കാര കോഴിയാ ഇത് കരിങ്കോഴി ബ്ലാക്ക് ബ്ലാക്ക് ചിക്കൻ ഇതുണ്ടോ ഇത് കരിങ്കോഴി ഇത് വേറെ ഒരു ടൈപ്പ് കോഴി ദേ നോക്ക് ആ ഇത് ഇതാണ് ഹാംസ്റ്റർ അതിവിടെ ഹാംസ്റ്റർ നമുക്കിവിടെ ചൂണ്ടയിടാനും അതുപോലെ ഫിഷിന് ഫീഡിങ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് ചൂണ്ടയിട്ടൊരു മീനെ പിടിച്ചിട്ടുണ്ട് നമുക്കത് കാണാം കേട്ടോ നോക്കട്ടെ ദേ വാ ഇതെന്ത് മീന് ഇതേത് മീനാ നട്ടർ കണ്ടോ ചൂണ്ടയിട്ടൊരു മീനെ പിടിച്ചിട്ടുണ്ട് ദേ അനങ്ങുന്നുണ്ട് നട്ടർ നട്ടർ ദേ ഇപ്പൊ ഇതിനകത്ത് പിടിച്ചല്ലേ ആണോ
ഓ ഇതിനകത്ത് പിടിച്ച ചൂണ്ടിട്ടാണ് പിടിച്ചേ ആണോ? ഒരു തൊട്ട് വയ്ക്കാതി കേട്ടോ, തൊട്ട് തൊട്ട് സുഖമുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫിഷിനെ ഫീഡ് ചെയ്യിക്കാൻ പറ്റും, അതുപോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂണ്ടയിട്ട് മീനിനെ പിടിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാം ഷോപ്പിൽ. ഷോപ്പ് ഞാൻ കാണിച്ചു, ഇവിടെ ചെറിയൊരു ഷോപ്പ്, നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ദേ കീ ചെയിനുകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ മേടിക്കാം. ദേ അടിപൊളി ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ, എനിക്ക് തോന്നുന്നത് ഫോറിനേഴ്സിനൊക്കെ ഈ ഹാൻഡിക്രാഫ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുമായിരിക്കും. അതെ, കുറച്ച് ചെറിയ സ്റ്റേഷനറി ഐറ്റംസും ചെരുപ്പ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, നമുക്ക് വാങ്ങാൻ പറ്റും. ടോയ് പിക്കർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചാൽ അതേ ഉണ്ടല്ലേ, നമുക്കിവിടെ ഒരു ജോയ് സ്റ്റിക്ക് ഉണ്ട്, ആ ജോയ് സ്റ്റിക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. സമയമുണ്ടോ അതിന്? ഓ ബോക്സ് ഇടണം, അതാണ് ഇത്തവണ എടുക്കണം കേട്ടോ അമ്മക്കൂട്ടോ. കിട്ടുവോ? ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഗാർഡനും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഗാർഡനുമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഈ ഏരിയാസൊക്കെയാണ്. ഇവിടെ ഒരു ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഈ മുകളിൽ മൊത്തം ഓരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ടോപ്പ് വരെയുണ്ട്. ഏറ്റവും ടോപ്പിൽ എനിക്ക് തോന്നുന്നത് ഏലമൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അടുത്ത പരിപാടി നമ്മൾ പോകുന്നത്. കുറേ സൈക്കിൾസൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സൈക്കിള് ചുറ്റാൻ വേണമെങ്കിൽ ഇത് വഴി. കാര്യം ഈ ഒരു തടാകത്തിന് ചുറ്റും ഒരു വഴിയുണ്ട്, ആ വഴി വഴി വേണം നമുക്ക് സൈക്കിൾ ഓട്ടാനായിട്ട്. ദേ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇത് കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കുള്ള കുഞ്ഞു സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. വാ ദേ അനൂപ് സൈക്കിൾ ഓട്ടെത്തി. അടുത്തത് അതുകൊണ്ട് കാറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാ വാ പെഡൽ ബോട്ടിങ്. അനൂപ അത് ഇവിടെ വേറെ അവിടെ ഇടിച്ച് നിൽക്കുവാണ് ആ വണ്ടി, ആ ബോട്ട്. ആ അതോട്ടോ, അത് തിരിയുന്നുണ്ടോ അച്ചുവേ? അതിനകത്ത് പിന്നെ ഇത് ചെയ്തില്ല. ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ തിരിച്ചു തിരിച്ചിടാനുള്ള പരിപാടി. ബോള് അല്ല, ഇവിടെ ഇവിടെ ഇങ്ങനെ തിരിക്കണം. ആ സംഭവം, ആ ഒരു ഗെയിമുണ്ട്. പിന്നെ എന്താണ് ഈ ഒരു സാധനം, സ്ട്രൈക്കറുണ്ടെങ്കിൽ എട്ട് കളിക്കാൻ പറ്റും. നമ്മൾ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നതിന് ഇവർ 150 രൂപ എക്സ്ട്രാ കൊടുക്കണം പെർ പേഴ്സണ്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്.
സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു തള ഒരു 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 വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 10-50 പേർക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഫാമിനോടനുബന്ധിച്ചുള്ള തന്നെയാണ്. സോങ് ഒക്കെ വെച്ചിട്ടുണ്ട്, സോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ഫംഗ്ഷൻസൊക്കെ നമുക്കിവിടെ വന്ന് നടത്താൻ പറ്റും. കണ്ട് ഇവിടുത്തെ റീഫ്രഷിങ് ഏരിയാസാണ്. ലേഡീസിനും ജെൻസിനും വേണ്ടി സെപ്പറേറ്റ്സ് ഉണ്ട്, അതുപോലെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസൊക്കെ അറേഞ്ച് ചെയ്യാൻ തരുന്നുണ്ടോ? 10 ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ ഒരു സ്പൈസസിൻ്റെ ഷോപ്പ് കൂടിയുണ്ട്, കണ്ടില്ലേ? പലതരത്തിലുള്ള എന്തൊക്കെ ചേച്ചി ഇവിടെ ഉള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓ, തേനൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, തേനല്ല ഇവിടുത്തെ തന്നെയാണോ ഒറിജിനൽ? മോർപ്പാളി അഗ്രികൾച്ചർ ഫാമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തായാലും ഒരു 2-3 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ തന്നെ. മേജറായിട്ട് ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിംസാണ്, കുട്ടികൾക്കായിട്ടുള്ള ഗെയിംസ് ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനൽ പ്ലാന്റിൻ്റെ ഒരു ഗാർഡൻ, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗാർഡൻ, പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്, ബോട്ടിങ് അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇടുക്കിയിലെത്തുന്നവർക്ക് ചെറുതോണിയിൽ നിന്ന് ഇതുപോലെ കട്ടപ്പനയ്ക്ക് പോണ വഴിക്കാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഒരു സ്ഥലമാണിത്. ടെക്കി ലൈഫ് മീഡിയയുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.